എവ്രി വൺ കീം 2024-25 അക്കാഡമിക് ഇയറിലേക്കുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് സീറ്റ് അലോട്ട്മെന്റ് ഓൾറെഡി ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 12/9/2024 ഇന്നാണ് വെബ്സൈറ്റിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്, ബിടെക് ബയോടെക്നോളജി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ആണ് പ്രവേശന പരീക്ഷ കമ്മീഷണർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഹോം പേജിൽ നിന്ന് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോയിൽ സ്റ്റുഡൻസിന്റെ നെയിം, റോൾ നമ്പർ, അലോട്ട്മെന്റ് ലഭിച്ചത് ഏത് കോളേജിലോട്ടാണെന്നും അത് അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി ഏതാണെന്നും ഫീസ് ഡീറ്റെയിൽസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോയിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സീറ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 12/9/2024 മുതൽ 18/9/2024 വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. അപ്പോൾ അവരെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള ഫീസ് അടച്ച് അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ടതാണ്. അതുകൂടാതെ അവർക്ക് കയ്യിൽ കരുതുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഡേറ്റ ഷീറ്റ് ഉണ്ടാവും, പിന്നെ അഡ്മിഷൻ ടൈമിൽ നമുക്ക് അലോട്ട്മെന്റ് മെമ്മോയും കൂടെ കയ്യിൽ കരുതണം. ഇത് കൂടാതെ കുറച്ച് ഡോക്യുമെന്റ്സും കൂടെ ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ സീറ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളിൽ SC ST OEC ഫിഷർമാൻ കാറ്റഗറി, അതുകൂടാതെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ അഡ്മിഷൻ ടൈമിൽ ട്യൂഷൻ ഫീസ് അടക്കേണ്ടി വരുന്നില്ല. അവർക്ക് ആ ഒരു ഫീസിൽ നിന്ന് ഇളവ് കിട്ടുന്നതാണ്. 2024-25 വർഷത്തേക്കുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള ഫീസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് 2023-24 വർഷത്തെ ഫീസ് അടച്ചുകൊണ്ട് അവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഫീസിനകത്ത് കൂടുതലോ കുറവോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് കൂടുതൽ വന്നാൽ പിന്നീട് അവർ അടക്കേണ്ടതായിട്ട് ബാധ്യസ്ഥരായിരിക്കും. ഇടക്കാല കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലും കീർത്താഡ്സ്, അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ട സ്റ്റുഡൻസിന്റെ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വരണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫൈനൽ റിസൾട്ട് വരണം, എന്നാൽ മാത്രമേ ആ ഒരു സ്റ്റുഡൻസിന്റെ അലോട്ട്മെന്റ് കൺഫർമേഷൻ ആവുകയുള്ളൂ എന്നും കൂടെ അവർ ക്ലിയർലി ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ സംബന്ധിച്ചുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് മുമ്പായിട്ട് സ്റ്റുഡൻസിന് അവരുടെ ഓപ്ഷൻസിന് കൺഫർമേഷൻ കൊടുക്കാനും അതുകൂടാതെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ടൈം അനുവദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് കൊടുക്കാനുള്ള ടൈം പിന്നീട് ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ അവർ ക്ലിയർലി ഒരു നോട്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ആ ഒരു കാര്യം എടുത്തു പറയുന്നത്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് സീറ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈമിൽ തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് റദ്ദാക്കുകയും സെക്കൻഡ് റൗണ്ടിലോട്ട് നിങ്ങളുടെ ആ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യത്തുമില്ല. കോളേജുകളുടെ ഫീസ് ഡീറ്റെയിൽസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമുക്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനകത്ത് നമുക്കുള്ള 11 കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ ഫീസുകളാണ് വരുന്നതെന്നുള്ളതും നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കാം. ഈ ഒരു അലോട്ട്മെന്റ് ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ 12/9/2024 മുതൽ 18/9 4 മണി വരെ ആയിരിക്കും കോളേജിൽ ജോയിനിങ്ങിനുള്ള ഡേറ്റും പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ 18/5 ശേഷം നമുക്ക് ആരൊക്കെ ഏതൊക്കെ കോളേജുകളിൽ ജോയിൻ ചെയ്തെന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ കാറ്റഗറി വൈസ് റിസർവേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൽ 50% റിസർവ്ഡ് ആണ്, EWS 10%, അതുകൂടാതെ SC ST കാറ്റഗറിക്ക് 10% ആയിരിക്കും. പിന്നെ ബാലൻസ് ഉള്ള കാറ്റഗറീസിന് ഓരോന്നിനും എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് സീറ്റ് റിസർവ്ഡ് എന്നുള്ളവർ ക്ലിയർലി പറയുന്നുണ്ട് കേട്ടോ, OBC OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ഇനി നമ്മൾ നോക്കുന്നത് ഗവൺമെൻറ് കോളേജിന് ഫീസാണ്. ഫീസ് വരുമ്പോഴത്തേക്ക് BAMS കോഴ്സിനാണെന്നുണ്ടെങ്കിൽ 13,230 രൂപ ഫീസ് വരും. BHMS അത് 1,260 വരുന്നത്. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് ഫോറസ്ട്രി, BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്, ഈ 4 കോഴ്സിനും ഫീസ് വരുന്നത് സെയിം ആണ്, 15,750 രൂപയാണ് വരുന്നത്. BFSC ആണെന്നുണ്ടെങ്കിൽ 17,700, BTech ബയോടെക്നോളജിക്ക് 31,500, അതുകൂടാതെ വെറ്റിനറി സയൻസിന് കോഴ്സിന് 22,869 രൂപയാണ് വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BAMS കോഴ്സിന് സെൽഫ് ഫിനാൻസിങ് ആയുർവേദ കോളേജിനകത്ത് വരുന്നത് 282,821 ട്യൂഷൻ ഫീസ് പ്ലസ് സ്പെഷ്യൽ ഫീ ആണ് ഈ ഒരു റേറ്റ് വരുന്നത്. BSMS സെൽഫ് ഫിനാൻസിങ് സിദ്ധ കോളേജ് ആണെന്നുണ്ടെങ്കിൽ 272,406,
BUMS സെൽഫ് ഫിനാൻസിങ് യുനാനി കോളേജ് ആണെന്നുണ്ടെങ്കിൽ 282,821 ഫീസ് വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത ടൈമിൽ നമ്മൾ അടച്ച രജിസ്ട്രേഷൻ പേയ്മെന്റ് 5,000 നമ്മുടെ ഈ ഒരു ഫീസിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത്. അത് പ്രകാരം നമുക്ക് അത് കുറച്ചിട്ട് ബാലൻസ് പേയ്മെന്റ് അടച്ചാൽ മതിയായിരിക്കും. ഇനി നമുക്ക് കോളേജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആണ്. രണ്ടെണ്ണമാണ് വരുന്നത് ട്രിവാൻഡ്രത്തും കോഴിക്കോടും. എയ്ഡഡ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ 3 കോളേജാണ് ട്രിവാൻഡ്രം, കോട്ടയം, എറണാകുളം. ആയുർവേദ മെഡിക്കൽ കോളേജിന് ലിസ്റ്റ് എടുത്താൽ ഗവൺമെന്റ് ആയുർവേദ കോളേജ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്, ട്രിവാൻഡ്രത്തും എറണാകുളത്തും കണ്ണൂരുമാണ് വരുന്നത്. എയ്ഡഡ് ആയിട്ടുള്ള കോളേജ് 2 എണ്ണമാണ് വരുന്നത്, തൃശ്ശൂരും മലപ്പുറവും. സെൽഫ് ഫിനാൻസിങ് ആയുർവേദ കോളേജ് നമുക്ക് 12 കോളേജാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിദ്ധ മെഡിക്കൽ കോളേജ്, സിദ്ധ മെഡിക്കൽ കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ 1 എണ്ണമേ ഉള്ളൂ, ട്രിവാൻഡ്രത്താണ് വരുന്നത്. യുനാനി മെഡിക്കൽ കോളേജും സെൽഫ് ഫിനാൻസിങ് ആണ്, വരുന്നത് കോഴിക്കോടാണ്. ഇനി നമ്മൾ നോക്കുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജിൻ്റെയാണ്. അപ്പം അഗ്രികൾച്ചർ കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജ് ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണമാണ്, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്. BSc ഹോണേഴ്സ് ഫോറസ്ട്രി പഠിപ്പിക്കുന്ന കോളേജ് തൃശ്ശൂരാണ് വരുന്നത്, കോളേജ് ഓഫ് ഫോറസ്ട്രി, വെള്ളാനിക്കര. BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പഠിപ്പിക്കുന്ന കോളേജ് 1 എണ്ണമാണ്, അതും തൃശ്ശൂർ തന്നെയാണ്, കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെന്റ്, വെള്ളാനിക്കര. BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് വരുന്നത് 1 കോളേജാണ്, അക്കാഡമി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, വെള്ളാനിക്കര, തൃശ്ശൂർ. BTech ബയോടെക്നോളജി പഠിപ്പിക്കുന്നത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാനി, ട്രിവാൻഡ്രത്തും. നെക്സ്റ്റ് വരുന്നത് വെറ്റിനറി സയൻസ് പഠിപ്പിക്കുന്ന കോളേജാണ്. അപ്പോൾ അത് വരുന്ന 2 കോളേജാണ് വയനാടും തൃശ്ശൂരുമാണ്. അതുപോലെ ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന കോളേജും 2 എണ്ണമാണ് നമുക്കുള്ളത്, പയ്യന്നൂർ ക്യാമ്പസും എറണാകുളം കോളേജുമാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റുഡൻറ്റ് കയ്യിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ 2024 കീമിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് പേജ് നമ്പർ 79-80 അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിനകത്ത് 11.7.1 ക്ലോസിനകത്ത് അവർ ഡീറ്റെയിൽഡ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് ആ ഒരു സ്റ്റുഡൻറ്റ് കയ്യിൽ കരുതേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ അവർ പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നമുക്ക് ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളമായിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് വൺ അവർ പറയുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ആണ്, ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ട്രാൻസ്ഫർ ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. തേർഡ് വൺ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഇക്വലൻസി എക്സാം പാസ്സായതിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ആണ്. ഫോർത്ത് വൺ അവർ പറയുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, അതായത് നിങ്ങൾ +2 അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസിഡറേഷൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് അല്ല, അതിൻ്റെ എബോ ഏതെങ്കിലും കോഴ്സ് പഠിച്ച സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിന്ന്, കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിന്ന് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, ആപ്ലിക്കബിൾ ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്, അത് നമ്മുടെ ഈ ഒരു പ്രോസ്പെക്റ്റിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസ്പെക്റ്റസിൽ നിന്ന് ആ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തതിന് ശേഷം കൺസേൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് ഫിൽ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതവർ പറയുന്ന റെസിപ്റ്റ് ആണ്, അതായത് ഫീ റെമിറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് ഡേറ്റാ ഷീറ്റ് ആണ്, കീം 2024. നെക്സ്റ്റ് അവർ പറയുന്നത് അഡ്മിറ്റ് കാർഡാണ്, നീറ്റ് 2024 UG അഡ്മിറ്റ് കാർഡ് തന്നെ ആയിരിക്കണം. അതുകൂടാതെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കുകയും വേണം. പിന്നീട് അവർ പറയുന്നത് നമ്മുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സിനെ കുറിച്ച് സ്പെഷ്യലി അവർ റിക്വയർഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ്സും കയ്യിൽ കരുതുക. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആയിക്കോട്ടെ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒറിജിനൽ തന്നെ കൈ കരുതേണ്ടതാണ്. സോ കീമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസും അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും ഒക്കെ ഇനി അപ്കമിംഗ് ഡേറ്റ്സിൽ വരുന്നതായിരിക്കും. സോ അതൊന്ന് കറക്റ്റ് ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.